ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഉച്ചക്കലത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഞാനൊന്ന് ഇറങ്ങുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പ്രധാനമായിട്ടും കോഫി പൗഡർ വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഏറ്റവും നല്ല കോഫി പൗഡർ കിട്ടുന്നൊരു കടയുണ്ട്, പുളിമോട്ടിലാണത്. അവിടേക്കാണ് പോകുന്നത്. ഓൺ ദ വേ ഞാനൊരു ചെറിയൊരു ഡീവിയേഷൻ എടുക്കുകയാണ്. ഒരു എഡർ റോഡാണ്. ഇവിടെ എനിക്കിഷ്ടപ്പെട്ടൊരു ബേക്കറി ഉണ്ട്, ഗ്രീൻ ബേക്കേഴ്സ്. വളരെ പഴയ ഒരു ബേക്കറിയാണ്, പക്ഷേ എൻ്റെ ഒരു ഫേവററ്റ് ബേക്കറിയാണ്. എനിക്കിഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ഇവർ വളരെ നന്നായിട്ടുണ്ടാക്കും. ഐറ്റംസിൻ്റെ പേര് പറയട്ടെ: ജാം കേക്ക്, സ്റ്റാർ ഷേപ്പിലുള്ള സ്പഞ്ച് കേക്ക്, മീറ്റ് റോള്, കട്ട്ലേറ്റ് എല്ലാം ഇവരുടെ വളരെ ഗംഭീരമാണ്. അപ്പോൾ ഇടയ്ക്ക് കുറേ നാളായി ഞാൻ വന്നിട്ട്, പക്ഷേ പണ്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, എന്നാൽ ഗ്രീൻ ബേക്കേഴ്സിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ജാം കേക്ക് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ ജാം കേക്ക് എടുക്കാം. പിന്നെന്താ വേണ്ടത്? പിന്നെ നിങ്ങളുടെ ഞാൻ സ്ഥിരം വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങൾ ബട്ടർ ബണ്ണാണോ? അല്ല, ബട്ടർ ബണ്ണല്ല, ഇതൊരു മെയിൻ സാധനം. ജാം റോളും ഈ ജാം കേക്ക്, ആ സ്റ്റാർ കേക്ക്, മറ്റേ സ്പഞ്ച്, അതുണ്ടോ? അതിപ്പോൾ ഇടാറില്ലേ? എന്താ ഇത്? കൊറോണ കാരണം ബിസിനസ്, അതുകൊണ്ട് കുറച്ച് ചില ദിവസങ്ങളിലല്ലേ. പക്ഷേ നിങ്ങളുടെ സ്റ്റാർ കേക്കാണ് എൻ്റെ ഫേവററ്റ്, ജാം റോളാണ് ഫേവററ്റ്. അങ്ങനെയൊക്കെ സ്പഞ്ചിൻ്റെ സെയിം സാധനം, സ്റ്റാർ ഷേപ്പിൽ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് തന്നെ, അത് തന്നെ. അപ്പോൾ തൽക്കാലം അത് എടുക്കാം. ഏ, എന്നാൽ പിന്നെ ഇത് തരൂ, ജാം കേക്ക്. ജാം കേക്ക് തന്നു. ഒരുപാടൊന്നും വേണ്ട, ഞാൻ തന്നെയാണ് കഴിച്ച് തീർക്കുന്നത്. ഒരു ആറെണ്ണം എടുത്തോളൂ. ഞാൻ ഇതുവഴി പോയപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഓർത്തത്, അയ്യോ ഗ്രീൻ ബേക്കറി കയറിയിട്ട് കുറേ നാളായാലോ. കുറേ നാളായാലോ അത് ആണോ? അയ്യോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അങ്ങനെ ജാം കേക്കും കട്ട്ലറ്റും എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ കോഫി ഷോപ്പിലേക്ക് പോകാം. ഓൺ ദ വേ നോക്കി, മുന്നേ കാണുന്നുണ്ടോ? കൈർളിയുടെ ഓഫീസ് ടവറാണ്. നല്ല ഭംഗിയില്ലേ? മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങാണ്. എൻ്റെ മുന്നിലൂടെയാണ് പോകുന്നത്, എങ്കിലും ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല. നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇന്ന് വേറെയാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് കൈർളിയിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകായിരുന്നു. ഇനി ഇതേ മുന്നോട്ട് പോകുമ്പോൾ എം എൽ എ ഹോസ്റ്റൽ കാണാം. ഇതെല്ലാം പാളയം ഏരിയയിലാണ്. നമ്മൾ പാളയം മാർക്കറ്റിൽ പോയില്ലേ, അതിന് വളരെ അടുത്താണ് ഈ സ്ഥലങ്ങളെല്ലാം. മെയിൻ റോഡിൽ കൂടെ പോകുന്നുണ്ട്. ട്രാഫിക് സിഗ്നൽസ് ഒക്കെ ഉണ്ട് കുറച്ച് പാസ് ചെയ്ത് പോകുമ്പോൾ, അപ്പോൾ കുറേ നേരമൊക്കെ സിഗ്നലിൽ കിടക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ കാറിലിരുന്ന് തന്നെ ഞാൻ എൻ്റെ ജാം കേക്ക് കഴിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് കേട്ടോ. എനിക്ക് കാറിനകത്ത് ഇരുന്ന് സ്നാക്സ് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ, എനിക്കിഷ്ടമാണ്, പ്രത്യേകിച്ച് ലോങ് ട്രിപ്പിലൊക്കെ. അതിന് വേണ്ടിയിട്ട് ധാരാളം സ്നാക്സ് ഞാൻ കാറിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, പോകുന്ന വഴിക്ക് നല്ല കടകളൊക്കെ കാണുകയാണെങ്കിൽ അവിടെ ഇറങ്ങുകയും വീണ്ടും സ്നാക്സ് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യും. ഇത് നോക്കിയേ, നമ്മുടെ ജാം കേക്ക്. ഈ ജാം കേക്ക് എന്ന് പറയുമ്പോൾ അകത്തൊരു ഫില്ലിംഗ് ഉണ്ടാവും, പുറമേ ജാമിൻ്റെ ഒരു കവറിങ്ങും ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് അത് വീണ്ടും കവർ ചെയ്തിട്ടുണ്ടാകും. നല്ല രസമാണ് കേട്ടോ, വെരി ടേസ്റ്റി. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മുറിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ വാങ്ങിയ സ്നാക്കെല്ലാം നമ്മളുടെ കാറിനകത്തുള്ള എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല കഴിക്കുന്നത്, ഇപ്പോൾ ദേ ഡ്രൈവ് ചെയ്യുന്നത് ബിജോയാണ്, തൊട്ടപ്പുറത്ത് ക്യാമറമാനും ഉണ്ട്, അപ്പോൾ അവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാളയം റോഡ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സ്റ്റാച്യു ആണ്. സ്റ്റാച്യു എന്ന് പറയുമ്പോൾ നമ്മുടെ തലസ്ഥാന നഗരി, അതായത് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഹൃദയ ഭാഗമാണെന്ന് തന്നെ പറയാം. കാര്യം സെക്രട്ടേറിയറ്റാണ് അവിടുത്തെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അടുത്ത സ്റ്റോപ്പാണ് പുളിമോട്. പുളിമോട്ടിലാണ് നമ്മൾ അന്വേഷിച്ചു വന്ന കട, ശങ്കേഴ്സ് കോഫി ആൻഡ് ടീ ഷോപ്പ് സിൻസ് 1952. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ എഴുതിയിരിക്കുന്നത്. വളരെ പഴക്കം ചെന്നൊരു കടയാണ്. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രംകാർക്ക് പ്യുർ കോഫി കിട്ടുന്ന ഒരു ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് ശങ്കേഴ്സ് കോഫി. നല്ല ഓർമ്മ വന്നു. ഓ യെസ്, നല്ല ഓർമ്മ വന്നു. അതായത് നമ്മൾ ഡിക്കോഷൻ ഇല്ല, ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണുള്ളത് സംഭവം? നിങ്ങളുടെ ഏറ്റവും ഫേമസ് പണ്ടേ ഉള്ള ശങ്കേഴ്സ് കോഫി എന്ന് പറഞ്ഞാല് 1952 തൊട്ടുള്ളതാണ് അല്ലേ, 1952 മുതൽ. ഓക്കെ, 1952 ഓൺവേർഡ്സ്. അപ്പോൾ ഇതേ റോഡിൽ നിന്ന് തന്നെ കോഫി മണവുമായിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത്. ഇവിടെ എന്താ മണം എന്നറിയാം. അപ്പോൾ ഈ ഒരു കോഫിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കോഫി പേഴ്സൺസിന് കൂടുതൽ അറിയാമായിരിക്കും, ഞാനൊരു കോഫി പേഴ്സൺ അല്ല എങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താണ് ചിക്കറി, എന്താണ് പ്യുർ കോഫി, ഏറ്റവും പ്രീമിയം ബ്രാൻഡ് ഏതാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ പൗഡറിങ്, റോസ്റ്റിങ്, പിന്നെന്താ കൂളിങ് എല്ലാം.
ബാക്ക് ആൻഡ് മിക്സിംഗ് ആൻഡ് പാക്കിംഗ്. നാടൻ കാപ്പി പൊടി, കാപ്പി പൊടി എന്ന് പറയുന്നത്, അതെ അതെ, അത് തിളപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, ചിക്കോറിയും ഇതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടല്ലേ ഈ ഡിക്കോഷൻ കോഫിയുടെ ടേസ്റ്റ് വരുന്നത്. പറ്റില്ല, നമ്മൾ സാധാരണ ഇപ്പോൾ കുംഭകോണം കോഫി ഒക്കെ ആണെങ്കിലേ ഫിൽറ്റർ കോഫി, അത് സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്. അപ്പം അതിൽ ചിക്കറി യൂസ് ചെയ്യുന്നവരുണ്ട്, പ്യുർ കോഫി യൂസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ അറബിക്ക ശംഖ സ്പെഷ്യൽ തീവറി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു പേര് ഇട്ടു. നിങ്ങളുടെ പേരിൽ വരുന്നതാണ് അല്ലേ ശംഖ സ്പെഷ്യൽ തീവറി എന്ന് പറയുന്നത്. ശംഖ സ്പെഷ്യൽ തീവറി, ഓക്കെ. ഇത് അതുപോലെ തന്നെ പ്ലാന്റേഷൻ രണ്ടും അറബിക്കയാണ്. അറബിക്കയാണ് രണ്ടും. ആ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണോ? മിക്സ് ചെയ്ത് വാങ്ങുന്നവരുണ്ട്. അതൊക്കെ ഒരുപാട് കോമ്പിനേഷൻസ്, കറക്റ്റ്, പല കോമ്പിനേഷൻ മേടിക്കാറുണ്ട്. അപ്പോൾ തീവറിയാണ് ബെസ്റ്റ്. ഇത് സിംഗിൾ ആയിട്ട് അല്ലേ, മൈൽഡ്, രണ്ടും കൂടെ കുത്തി കുത്തി മിക്സ് ചെയ്തിട്ട്. പക്ഷെ കടുപ്പം തോന്നുന്ന കളർ വരികയും ചെയ്യണം, ടേസ്റ്റും വരണമെങ്കിൽ. ടേസ്റ്റും വരണമെങ്കിൽ ഇപ്പോൾ പ്യുർ കോഫി ആണെങ്കിൽ ഇത് രണ്ടും കുത്തി കുത്തി ആണ്. ഇപ്പോൾ ഞാൻ പറയുന്ന ഡിക്കോഷൻ ആണെങ്കിൽ, നമ്മുടെ ഡിക്കോഷൻ കോഫി ആണെങ്കിൽ ചിക്കറി കൂടെ ചേർക്കാം, കുറച്ച് ചേർക്കാം. അപ്പോൾ അത് ഇത് രണ്ടും കൂടെ ചേർത്തെടുക്കണം. അങ്ങനെ എടുത്താല് അത്യാവശ്യം കടുപ്പവും കാണും, ടേസ്റ്റ് ഉണ്ടാവും. ചിക്കറി ഇഷ്ടമുണ്ടെങ്കിൽ, ഞാനൊരു കോഫി പേഴ്സൺ അല്ല, പക്ഷേ സാധാരണക്കാർക്കാണെങ്കിൽ വേണം നിർബന്ധമില്ല അല്ലേ. എന്തിനാണ് ചിക്കറി ഇടുന്നതിന്റെ പർപ്പസ് എന്താണ്? കൊഴുപ്പ് കിട്ടും, അപ്പൊ ഉള്ളതാണ് നല്ലത്. ഹോട്ടൽസിലൊക്കെ അവർ അത് കൂട്ടിയെടുക്കുമായിരിക്കും അല്ലേ, ഓഫ് കപ്സ് കൂടും. അപ്പൊ അവരൊക്കെ മിക്സ് ചെയ്ത് വാങ്ങിക്കുമ്പോൾ ചിക്കുറിയുടെ അളവ് കൂട്ടിയെടുക്കുമായിരിക്കും അല്ലേ, ചിലപ്പോൾ കൂടുതലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്കൊരു 20% ചിക്കുറിയും 80% ഹോം യൂസിന്. ഓക്കെ ഓക്കെ, വേണ്ട, നല്ല കടുപ്പമുള്ള രുചിയുള്ള. ഓക്കെ ഓക്കെ, എന്നാൽ അങ്ങനെ ചെയ്തുതരാം. അപ്പൊ ഇനി പൊടിച്ചു തരുമോ? അതെ, ഉടനെ ഇൻസ്റ്റന്റ് ആയിട്ട് പൊടി. ഓ ഓക്കെ, ഡെയിലി റോസ്റ്റിംഗ് ആൻഡ് പൗഡറിംഗ്. അന്നന്ന് റോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അതാണ് ഉടനെ ഗ്രൈൻഡ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഫ്രഷ്ലി റോസ്റ്റഡ് ആൻഡ് ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്ന കോഫി 1/2 kg എടുക്കാം അല്ലേ. ഓക്കെ, അത് 250 ആയിട്ട് എടുക്കാം. അതായത് ചിക്കറി മിക്സ് ചെയ്യാം, പ്യുർ ആയിട്ട് എടുക്കാം. ഓക്കെ ഫൈൻ, അപ്പോൾ എനിക്ക് രണ്ടിൻ്റെയും ടേസ്റ്റ് നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. ഓക്കെ, ആദ്യം പ്യുർ എടുക്കാം. ഇതിൽ കൂടെ കോഫി, ഇത് ഇത് ഡിക്കോഷന് വേണ്ടിയിട്ടുള്ള അല്ലേ. ഇതാണ് തരി, ഓക്കെ ഓക്കെ. ഇതാണ് കറക്റ്റ് പാകം പറയുന്നത്, ചെറിയ തരി, ചെറിയ തരി. അപ്പോൾ 250 grams ആദ്യത്തെ ലോട്ട് കുടിച്ചെടുത്തു. നല്ല വേണം കോഫി, വേണം ഇത്രയും കിട്ടി, 250 തന്നെ ഇത്രയും ഉണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മൾ ഡിക്കോഷന് വേണ്ടിയിട്ട്, അതായത് ചെറിയ തരിയോടുകൂടി. എല്ലാത്തിനും ഒരു കണക്കുണ്ട്, തരിക്കും ഒരു കണക്കുണ്ട്. ഇനി ഇത് നീറ്റായിട്ട് ഇവരുടെ പാക്കിംഗ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ കൂടുതൽ വരും അല്ലേ പൊടിച്ചു വരുമ്പോൾ? ഇല്ല, ഇപ്പോൾ വ്യത്യാസമൊന്നും വരില്ല. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് രണ്ടാമത് വെറുതെ വെയിറ്റ് നോക്കുന്നത്. ഓക്കെ, വെയിറ്റ് എടുത്ത് ഓ അങ്ങനെ കാണിച്ചുകൊണ്ട് ചെയ്യും അല്ലേ വീണ്ടും. രണ്ടാമത് പൗഡറും നമ്മുടെ വെയിറ്റ് എടുക്കണമല്ലോ. അപ്പോൾ പൗഡറിന് വെയിറ്റ് കൂടുതൽ കിട്ടി,
എനിക്കെന്തെങ്കിലും കൂടുതൽ കിട്ടി. ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് വരുന്നത്. പെർഫെക്റ്റ്. ഇത് ഇത് പ്യുവറാണ്. ഇത് ചിക്കറി മിക്സ് ചെയ്യാണ്ട് പ്യുവർ കോഫിയിൽ എനിക്ക് ചെയ്തു തന്നാണ് ഇത് ഡികോഷൻ കോഫി. ഇനി ചിക്കറി ഇവിടെ മിക്സ് ചെയ്തിട്ട് ഒരു പാക്കറ്റും കൂടി വാങ്ങി. ഇത് 250 ഗ്രാം. ഇതിനെന്താ വില സാധാരണ? 250 ഗ്രാംസ് 200 റുപ്പീസ്. ഓക്കെ, പ്രീമിയം ക്വാളിറ്റി 200 ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലായിടത്തും താഴത്തെ ക്വാളിറ്റിയേ ഉള്ളൂ. ഓ ഓക്കെ, 560 വരുന്നത്. അത് ശരി. ഇത് 800 ആണ് കിലോയ്ക്ക് അല്ലേ? അതെ. ഓക്കെ, ഇത് പ്രീമിയം ക്വാളിറ്റി ആണ്. അത് ഇവർക്ക് മാത്രമേ ഉള്ളൂ ട്രിവാൻഡ്രത്ത്, ഈ ശങ്കേഴ്സ് കോഫി ആൻഡ് ടീയിൽ. ഇതിന് കിലോയ്ക്ക് 800 രൂപയാണ്. ഇതിപ്പോൾ 1/2 കിലോയ്ക്ക് 200 റുപ്പീസ്. അപ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യം. പിന്നെ ഇതിൻ്റെ തന്നെ ഉണ്ട്, കുറഞ്ഞതുണ്ട് അല്ലേ? പീബറി പ്ലാന്റേഷൻ 560, റോബസ്റ്റ് ഉണ്ട് 400, ചീപ്പസ്റ്റ് 400 ഉള്ളൂ. നമുക്ക് പ്രീമിയം തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് പ്യുവർ കോഫിയിൽ ഡികോഷൻ. ഇനി നമ്മൾ ചിക്കറിയും കൂടെ മിക്സ് ചെയ്ത് 20% ചിക്കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സെറ്റ് വാങ്ങാം 250. ഓക്കെ, അപ്പോൾ ഇനി ചിക്കറി മിക്സ്ഡ് ഉണ്ടാക്കാൻ പോണു. സംഘ സ്പെഷ്യൽ തീവരി 100, സംഘ സ്പെഷ്യൽ പ്ലാന്റേഷൻ 100, 200, പിന്നെ 50 ചിക്കറി. അപ്പം 80-20 കോമ്പിനേഷൻ. അപ്പം കറക്റ്റ് ആയിരിക്കും അല്ലേ? 50% 100, 100, 100 അറബിക്ക തന്നെയാണ്. അതിൽ പീബറി ശങ്കർ സ്പെഷ്യൽ പീബറി 100 മീൻസ് 100 ഗ്രാംസ്. പിന്നെ സ്പെഷ്യൽ ശങ്കർ സ്പെഷ്യൽ പ്ലാന്റേഷൻ 100 ഗ്രാംസ്. അതിൻ്റെ കൂടെ 50 ഗ്രാം പിന്നെ ചിക്കറി, അതും കൂടി ചേർത്തിട്ട്. ഈ ചിക്കറി ഒന്ന് കാണിച്ചു തരുമോ? ഇതാണ് റൂട്ടാണ്. റൂട്ട് എന്ന് പറയുമ്പോൾ ഏതിലെ റൂട്ട്? അങ്ങനെ പറയും, ഒരു വേരാണിത് റൂട്ട്. അതിനെ പൊടിച്ച പൊടിയായിട്ട് ഫോമിലാണ് വരുന്നത്. അപ്പൊ ചിക്കുറി അത് കൊഴുപ്പ് കിട്ടാനും അതിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും അല്ലേ? ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാക്കും. അത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർന്ന് ഫ്ലേവർ ഇല്ല, ഫ്ലേവർ കോഫി മാത്രമേ ഉള്ളൂ. ഇത് വരുമ്പോൾ അതിനൊരു കൊഴുപ്പും കിട്ടും, ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാക്കും. ഇതില്ലാതെ പറ്റില്ല. അതേസമയം പ്യുവർ ഉപയോഗിക്കുന്നവർക്ക് ചിക്കറി ലേശം വീണാൽ തന്നെ പ്രശ്നമാണ്. ഓക്കെ, അതിൻ്റെ പ്രൊപ്പോർഷനും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അല്ലേ? കൂടുതൽ ചിക്കറി ഉള്ളവരും കഴിക്കുന്നവരും നമ്മൾ 20% ചിക്കറി എൻ്റെ അഭിപ്രായത്തിൽ ചിക്കറി വേണ്ട മാക്സിമം. ഓക്കെ, അല്ലെങ്കിൽ അതെ അതെ, മാക്സിമം 20 ആണ്. ഓക്കെ, കൂടുതൽ ചേർക്കുന്നവരുണ്ട്. ഓക്കെ ഓക്കെ, നോക്കാം. അപ്പം ഇതും കൂടി ചേർക്കാൻ പോകും. ഇത് ഒരു സെക്കൻഡ്സ്, ആദ്യത്തെ പ്യുർ എടുത്തല്ലോ, ഇതിപ്പോൾ സെക്കൻഡ് അല്ലേ? പൗഡർ പൗഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ടാണ് ഇത് ചേർക്കുന്നത് അല്ലേ? മനസ്സിലായി. അതായത് ഇങ്ങനെ പറഞ്ഞ് തന്നെ ഓർഡർ ചെയ്ത് തന്നെ വാങ്ങാം. എത്ര പെർസെൻ്റ് ചിക്കറി വേണം, എത്ര പെർസെൻ്റ്? ഓക്കെ, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് 30% ചിക്കറി ആൻഡ് 70% കോഫി. അതനുസരിച്ചിട്ട് മെഷർ ചെയ്ത് എടുത്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. കറക്റ്റ്. പ്യുവർ കോഫിയിലേക്ക് ഇതായി ഇപ്പോൾ ചിക്കറി കൂടി മിക്സ് ചെയ്ത് 20%. അത് 200 ഗ്രാം പ്യുവർ കോഫിയും 50 ഗ്രാം ചിക്കറിയാണ് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്ന് നമ്മൾ മിക്സ് ചെയ്യാം. പ്രോപ്പർലി മിക്സ്ഡ്. ഇനി പാക്കിങ്. കറക്റ്റ്. ഇത് കൂടുതലുണ്ട്, 260. 10 ഗ്രാം കൂടുതൽ കിട്ടി. ഓക്കെ, ഇതെനിക്ക് ഐഡൻറ്റിഫൈ എളുപ്പത്തിന്. ഇത് ഗ്രീനും ഇത് റെഡും. ദിസ് ഇസ് പ്യുവർ കോഫി, ദിസ് ഇസ് പ്യുവർ കോഫി വിത്ത് ചിക്കറി. അപ്പോൾ പച്ച. അപ്പോൾ നമ്മളിനി വീട്ടിൽ ചെന്ന് ഇത് ഉണ്ടാക്കുമ്പോൾ ഞാനിത് നിങ്ങൾക്കൊന്നു കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇത് 200 രൂപയാണ് 1/2 കിലോയുടെ വില. ഇത് പ്യുവർ കോഫി ആയതുകൊണ്ടാണ്, അതായത് പ്രീമിയം ബ്രാൻഡാണ്, അതുകൊണ്ടാണ് 200 ഗ്രാം. 250 ഗ്രാമിന് 200 രൂപ, 800 റുപ്പീസാണ് പെർ കെ ജി.
പിന്നെ ഇവിടെ കുറച്ച് ചായയുടെ പരിപാടിയും കൂടി ഉണ്ട്. ഇവിടെ സ്പെഷ്യൽ ടീ അതും നല്ല കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ചോദിക്കാം. അപ്പോൾ കോഫി ഇഷ്ടപ്പെടുന്നവരും ചായ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ കൂട്ടത്തിലില്ലേ. അപ്പോൾ ട്രിവാൻഡ്രത്തെ നമ്പർ വൺ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഡസ്റ്റ് ടീ ഉണ്ട്, ഡസ്റ്റ് നമുക്ക് ആസാം ഉണ്ട്, നീലഗിരി ഉണ്ട്, മൂന്നാറുണ്ട്. മൂന്ന് സ്ഥലത്താണ് ഡസ്റ്റ് എല്ലാം. പൊതുവെ നല്ല സ്ട്രോങ് ആയിരിക്കും. ഏറ്റവും പ്രീമിയം അല്ലേ. ആസാം ഡസ്റ്റി ആണെങ്കിൽ 840 രൂപയാണ് കിലോയ്ക്ക്. അതാണ് ഏറ്റവും ബെസ്റ്റ്. നീൽഗിരി എക്സ്പോർട്ട് ഡസ്റ്റ് 400 രൂപ. നേരെ പകുതി ഉള്ളൂ അല്ലേ. മൂന്നാർ ക്വാളിറ്റി, ദിസ് ഇസ് ദ ബെസ്റ്റ് അല്ലേ. മൂന്നാർ ഡസ്റ്റ് ആണെങ്കിൽ 370 ഉള്ളൂ കിലോയ്ക്ക്. ഇത് മൂന്ന് സ്ഥലത്തുനിന്ന് വരുന്ന അതാണ്. ഇതൊക്കെ ഇലയാണോ? മസാല മിക്സ്ഡ് ഓ ഫ്ലേവേഡ്. അപ്പോൾ ഈ ശങ്കേഴ്സ് കോഫി ആൻഡ് ടീ അവിടെ അത്ര തന്നെ ബ്രാൻഡാണ് കേട്ടോ. അവരുടെ തന്നെ മിക്സിംഗ് ആണ്. മസാല ടീ നല്ല ഡസ്റ്റിൽ മസാല മിക്സ് ചെയ്തിട്ട് വരും. പിന്നെ ഏലക്ക ചായ അത് കിലോയ്ക്ക് 600 രൂപ. ഇത് രണ്ടും അതെ, അതും ഡസ്റ്റിൽ ഏലക്ക ഫ്ലേവർ ചെയ്ത് അത് ഇവരുടെ തന്നെ മിക്സിംഗ് ആണ്. ജിഞ്ചർ ടീ, ജിഞ്ചർ വരുന്നത് അല്ലേ. ഓ പ്യുവറായിട്ട്, വെരി ഗുഡ്. പിന്നെ വരുന്നത് എന്താ? ഇത് ഹോട്ടൽ ബ്രാൻഡ്, ഹോട്ടൽ ഹോട്ടൽസിന് വേണ്ടിയിട്ട് കുറച്ച് വില കുറച്ചിട്ടല്ലേ. വില കുറഞ്ഞിരിക്കും, കിലോയ്ക്ക് 300 രൂപയുള്ളൂ. ഓക്കെ, അത് ആൾക്കാർ അവർക്ക് ലാഭത്തിനാണല്ലോ, അവർ കടുപ്പവും വേണം അല്ലേ. പിന്നെ ഇതൊക്കെ ലീഫ്സ്, ആ ഇതൊക്കെ ഇലയാണ്. ഇലച്ചായ ലീഫ്സ്, നീൽഗിരിയാണ് ഏറ്റവും കോസ്റ്റ്ലി അല്ലേ. ലീഫ് ഉണ്ടോ? മൂന്നാർ. ഓഹോ, ഓ ആസാമിനാണ് വില 2000 രൂപ കിലോ. ആസാം ഡാർജിലിംഗിന് 1600. ഇതൊക്കെ ലീഫാണ്. നീൽഗിരീസ് 360. ഇത് ലോങ് ലീഫ് ആണ്. ഓറഞ്ച് പിക്കോഡ്. ഓറഞ്ച്, ഓറഞ്ച് പിക്കോഡ്. ഓറഞ്ച് പിക്കോ എന്ന് പറയുമ്പോൾ ഓറഞ്ച് ആയിട്ട് ബന്ധമില്ല, ഒന്നുമില്ല, അതിൻ്റെ പേരാണ് അല്ലേ. പ്യുവർട്ടി ആണ്. ഇത് വളരെ ലൈറ്റ് ആയിരിക്കും. ലൈറ്റ്, ഓ അതായത് ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കുന്നവർക്ക് അല്ലേ. നല്ല അധികം കടുപ്പം ഇല്ലാണ്ട്. ഓക്കെ, ഇത് രണ്ടിനും ഉപയോഗിക്കാം. പാലും ചേർക്കാം. അതെ, പാലും ചേർക്കാം, വിത്തൗട്ട് മിൽക്ക് ഉപയോഗിക്കാം. അത് നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ട ചായയുടെ പ്രത്യേകതകൾ. ഗ്രീൻ ടീ, ഗ്രീൻ ടീ ഉണ്ട്, വേറെ ഗ്രീൻ ടീ 480 പെർ കെ ജി. നീൽഗിരീസിൻ്റെ ചീപ്പസ്റ്റ് റേറ്റ് ആണ്. ഗ്രീൻ ടീ കൂടിയത് 800 രൂപ. ഡാർജിലിംഗ് ഉണ്ട്, നീൽഗിരി ഉണ്ട്, മൂന്നാറുണ്ട്. നീൽഗിരീസിൻ്റെ ഗ്രീൻ ടീ സുപ്രീം ഉണ്ട് 1060. നീൽഗിരീസിൻ്റെ പ്രീമിയം ഗ്രീൻ ടീ ഉണ്ട് 1600. ഡാർജിലിംഗ് ആണ് എല്ലാത്തിലും ടോപ്പ് അല്ലേ. ഗ്രീൻ ടീ 2003. ഓരോ സ്ഥലത്ത് ഉണ്ടാവുന്ന ചായയുടെ വ്യത്യാസമാണ് കേട്ടോ. ഡാർജിലിംഗിലാണ് ഏറ്റവും ബെസ്റ്റ് ടീ ഉണ്ടാവുന്നതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്താ ഈ വൈറ്റ് ടീ, വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഡാർജിലിംഗ് സ്നോ വൈറ്റ് ടീ, അതിന് എന്ത് വില? 15,000 കിലോയ്ക്ക്. വൈറ്റ് ടീ വാങ്ങുള്ളൂ അല്ലേ. അതെ അതെ, ആ കുറച്ച് കുറച്ചായിട്ട്. പക്ഷെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ലേ. അത് മാത്രമേ കുടിക്കുള്ളൂ അല്ലേ. അതെന്താണ് അതിന്റെ പ്രത്യേകത? അത് നല്ലല്ലേ, വെയിറ്റ് കുറയാന്നുള്ളത്. വെയിറ്റ് ലോസ്, വെയിറ്റ് ലോസിന് നല്ലതാണ് അല്ലേ. ഓ വൈറ്റ് ടീ അല്ലേ, 23,000 വരെ ഉള്ളതുണ്ട് അല്ലേ കിലോ. ഇതേ ഉള്ളൂ. ഓക്കെ, ഡാർജിലിംഗ് സ്നോ വൈറ്റ് ടീ 15,000 ആണ് ഒരു കിലോയുടെ വില. അതിൻ്റെ ഒരു ഗുണം ഇപ്പോൾ അതെ, അതിൻ്റെ ഒരു ലോയൽ കസ്റ്റമറാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ഥിരമായി ഉപയോഗിക്കുന്നു, 2.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. വെയിറ്റ് കുറഞ്ഞു, എനിക്കറിയില്ല, കുറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ. അത് നേരത്തെ അല്ലേ, തുടക്കത്തിലായിരിക്കും. അപ്പൊ ഇതൊരു 100 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ പോലും എന്റെ 3 കിലോയ്ക്ക് 15,000 രൂപ. അപ്പൊ ഇന്ന് അപ്പൊ ഇതാണ് അല്ലേ. ഇത് നല്ല മണം, നല്ല മണം. വൈറ്റ് ടീ ഡാജി 100 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ തന്നെ 1,500 രൂപ ആവും അല്ലേ. അലോച്ച് നോക്കും, എത്ര രസമാണ്. പക്ഷെ ഇതിന് തന്നെ 23,000 സാധനം ഉണ്ടായിരുന്നു അല്ലേ. സ്നോ വൈറ്റ് ടീ ആണ്. സിൽവർ നീഡ് അതിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് അല്ലേ. അതിന് 14,000, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഒരു വൈറ്റ് ടീ ഉണ്ട്, 10,600. നീൽഗിരീസ്, ഓഹോ, ഇത് ഡാർജിലിംഗിലാണ് അപ്പൊ ഏറ്റവും നല്ല ചായ ഉണ്ടാവണത് അല്ലേ. ഹേയ്ല, അടിപൊളി, നല്ല ഇൻഫർമേഷൻ ആണ്. ഗുഡ്,
അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? എന്തായാലും കോഫി മേടിച്ചു. ഞാൻ ഈ ചായ കോഫി ഒന്നും കുടിക്കാത്തത് കൊണ്ട് കൊള്ളാം. ഈ ചായയൊക്കെ കുടിച്ച് ശീലിച്ച പിന്നെ പണിയോ? അപ്പൊ വെയിറ്റ് ലോസ് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വില കൊടുത്ത് മേടിക്കണം. ഡാർജിലിംഗ്. എന്തായാലും വളരെ സന്തോഷം ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടി കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ വൈഫിനോട് പറയണം. ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം വീട്ടിൽ വരാം. ഓക്കെ, എപ്പോഴെങ്കിലും വിളിച്ചിട്ട് വരാം. ഇതിപ്പോ ഷോപ്പായിട്ട് പെട്ടെന്ന് അച്ഛൻ തുടങ്ങിയ സ്ഥാപനമാണ് ഇത്. അദ്ദേഹത്തിന്റെ പടം ഉണ്ട് ഇവിടെ. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഇവിടെ സ്ഥിരം വരുന്ന അവരുമായിട്ടെല്ലാം നല്ല ഫാമിലി ഫ്രണ്ട്സ് പോലെ ആയിരുന്നു എല്ലാവരും. ഭയങ്കര അടുപ്പമായിരുന്നു. കോഫി പൗഡറായി മാറുന്ന ഒരു പ്രോസസ്സ് നമുക്കൊന്ന് കാണാം. അതായത് ആദ്യം തന്നെ കോഫി ബീൻസ് ഒരു മെഷീനിലൂടെ കടത്തി വിടുമ്പോൾ അത് റോസ്റ്റിംഗ് മെഷീനാണ്, റോസ്റ്റ് ചെയ്ത് കിട്ടുന്നു. ആ റോസ്റ്റഡ് കോഫി ബീൻസ് ഇതിങ്ങനെ ഒരു പരന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ഒരു മെഷീനിലേക്ക് മാറുമ്പോൾ ഇത് ഇങ്ങനെ കടന്ന് കറങ്ങുന്ന കാണുന്നില്ലേ, ഇത് അതിൻ്റെ കൂളിംഗ് പ്രോസസ്സാണ്. നന്നായിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കൂളിംഗ് പ്രോസസ്സ് നടക്കുന്നത് ആ ഒരു ട്രേ പോലെ കാണുന്ന ഈ ഒരു റൗണ്ട് ഷേപ്പിലെ മെഷീൻ്റെ താഴ്ഭാഗത്ത് ഒരു ഫാൻ ഉണ്ടാകും, ബിൽറ്റ് ഇൻ ഫാൻ. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് ഇത് കൂളായി കിട്ടും. ഇങ്ങനെ കൂൾ ചെയ്ത് അപ്പോൾ റോസ്റ്റ് ചെയ്ത് കൂൾ ചെയ്യുന്ന കോഫി ബീൻസിനെയാണ് ഇവിടുത്തെ ടിന്നുകളിലൊക്കെ സൂക്ഷിക്കുന്നത്. പിന്നെ ഒരു കസ്റ്റമർ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കോമ്പിനേഷനിൽ വേണം, ഇത്ര ഗ്രാം വേണം എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുന്നു, മിക്സ് ചെയ്യുന്നു. ഇവിടുത്തെ പൗഡറിംഗ് മെഷീനിൽ കോഫി പൗഡറോ ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറയാം, അതിനകത്തേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നു. ചിലപ്പോൾ വളരെ ഫൈൻ ഡസ്റ്റ് പോലെയുള്ള അത്രയും പൊടിയായിട്ടെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിക്കോഷൻ പോലെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഗ്രെയിനി ആയിട്ട് ഇച്ചിരി തരിയോടുകൂടിയും പൊടിച്ചെടുക്കുന്നു. കോഫി ബീൻസിൻ്റെ കാര്യത്തിൽ അറബിക്കയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ ശങ്കർ സ്പെഷ്യലായിട്ടുള്ള അറബിക്ക രണ്ട് തരമുണ്ട്. ഒന്ന് ശങ്കർ സ്പെഷ്യൽ പീബറി എന്നും രണ്ടാമത്തേൻ്റെ പേര് ശങ്കർ സ്പെഷ്യൽ പ്ലാന്റേഷൻ എന്നുമാണ്. ആ ശങ്കർ സ്പെഷ്യൽ പീബറി കുറച്ചുകൂടി കോസ്റ്റ്ലിയറാണ്, ശങ്കർ സ്പെഷ്യൽ പ്ലാന്റേഷൻ കുറച്ചുകൂടി കുറവാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനിലും ആൾക്കാർ വന്ന് വാങ്ങിയിട്ട് പോകും പൗഡർ ചെയ്ത്. അതല്ല പ്യുവറായിട്ടത് ഒരു കാര്യം മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും. ഇത് കൂടാണ്ട് ചിക്കോറി മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കോഫി ബ്ലെൻഡ് ചെയ്ത് വാങ്ങിയിട്ട് പോകും പൗഡർ ഫോമിൽ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കോഫി മേക്കിംഗ് എല്ലാം കണ്ടല്ലോ. അപ്പോൾ മേടിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ ഡിക്കോഷൻ കോഫി ഞാൻ ഉണ്ടാക്കി തരും. അങ്ങനെ നല്ല കോഫി ഇൻഫർമേഷൻസ്, ലോട്ട് ഓഫ് കോഫി, ചായ എല്ലാം മേടിച്ചിട്ടുണ്ട്. നല്ല സന്തോഷം. ഓക്കെ, പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് ലൊക്കേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ദേ ദേ ഇങ്ങോട്ട് നോക്കിയത് പുളിമൂടാണ്, ICICI പുളിമൂട്, ICICI ബാങ്ക്, ആ QRS, മാക്സ്, അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇപ്പോൾ പുതിയൊരു ഗോൾഡൻ ഡയമണ്ട് ഉണ്ട് ജാജ് കുമാരി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ്. QRS കുറച്ച് ഇപ്പുറത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡ് ICICI ബാങ്കിൻ്റെ ഓപ്പോസിറ്റ്. ഇതെല്ലാം പുളിമൂട് ജംഗ്ഷനിൽ വന്നിട്ട് അതന്നെ പുളിമൂട്, പ്രോപ്പർ പുളിമൂട്. മണം കിട്ടും ഈ റോഡിലേക്ക് വരുമ്പോൾ തന്നെ, നല്ല കോഫി മണമാണ്. അതെ അതെ, മണം ഇതുവഴി നടന്നു പോകുമ്പോൾ തന്നെ മണം. ഓക്കെ, ഓക്കെ, താങ്ക് യു, താങ്ക് യു. അങ്ങനെ കോഫിയുമായി ഞാൻ നേരെ വീട്ടിലേക്ക്. സ്ട്രെയിറ്റ് വേ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡിക്കോഷൻ കോഫി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഡിക്കോഷൻ കോഫി തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ്. വെള്ളം ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. തിളയ്ക്കുന്നതിൻ്റെ ആ ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ അടുപ്പിൽ നിന്നും മാറ്റണം. ഡിക്കോഷൻ ഉണ്ടാക്കുന്ന പാത്രവും ഇവിടെ റെഡിയാണ്. ഈ ഡിക്കോഷൻ പാത്രം എന്ന് പറയുമ്പോൾ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്ന പാത്രം. ഇതിങ്ങനെ രണ്ട് തട്ടായിട്ടാണ് വരുന്നത്. താഴത്തെ തട്ടിലാണ് കളക്ഷൻ, അതായത് കോഫി കളക്ട് ചെയ്യുന്ന തട്ടാണ് ഇതിങ്ങനെ എടുത്തു വയ്ക്കുന്നത്. ഇനി മുകളിലത്തെ തട്ട് നോക്കിയേ, ഹോൾസ് ഉള്ള ചെറിയ കണ്ണാപ്പ പോലെയുള്ള തട്ടാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പൗഡർ, ഈ കോഫി പൗഡറൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നത്. അതിലൂടെ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സിലൂടെ അതിൻ്റെ സത്താണ് താഴത്തെ തട്ടിൽ വന്നിങ്ങനെ കളക്ട് ചെയ്ത് നിൽക്കുന്നത്. അതാണ് നമ്മൾ ഡിക്കോഷൻ കോഫി എന്നോ ഫിൽറ്റർ കോഫി എന്നോ ഒക്കെ പറയുന്നത്. അങ്ങനെ രണ്ട് പാക്കറ്റിലായിട്ടാണ് നമുക്കിങ്ങനെ പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. നോക്കിയാൽ റെഡ് കളറിലെ പാക്കറ്റിൽ ശങ്കേഴ്സ് കോഫി ആൻറ്റിയുടെ പ്യുവർ കോഫിയാണ്, ഇതിൽ ചിക്കോറിയൊന്നും മിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ഗ്രീൻ പാക്കറ്റാണെങ്കിൽ ചിക്കോറി മിക്സ് ചെയ്തിട്ടുള്ള കോഫി പൗഡറാണ്. അപ്പോൾ ഇതെനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് കളറിൽ തിരിച്ച് അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്യുവർ കോഫിയിൽ ഡിക്കോഷൻ തയ്യാറാക്കാം. അപ്പോൾ താഴത്തെ തട്ടിൻ്റെ മുകളിൽ ആ ചെറിയ ഓട്ടയുള്ള പാത്രം വയ്ക്കണം, അതിൻ്റെ മുകളിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കണം. കോഫി
കോഫി പൗഡർ ചേർത്ത് വെച്ചു. ഇത് പ്യുർ കോഫിയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക, പ്രസ് ചെയ്യുന്ന പോലത്തെ ഒരു ചെറിയൊരു പാത്രമുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഒരുപാട് ഹാർഡായിട്ട് പ്രസ് ചെയ്യരുത്. ഇനി അതിൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് ബോയിലിംഗ് പോയിൻറ്റിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. സാവധാനം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏകദേശം 3/4 കപ്പ്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ പാത്രം അടയ്ക്കുന്നു, ഡിക്കോഷൻ പാത്രം. ഇനി ഒരു 1/2 മണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ അത്രയും നല്ലത്. കൂടുതൽ സമയം വെയിറ്റ് ചെയ്താൽ അതിലും നല്ലത്. കാര്യം ഇത് ഓവർനൈറ്റ്, രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഡിക്കോഷൻ റെഡി ആയിരിക്കും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ അല്ലാണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൽ നിന്ന് ഡിക്കോഷൻ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് താഴത്തെ പാത്രത്തിൽ വന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് നിൽക്കുള്ളൂ. എൻ്റെ കയ്യിൽ ഇതേ വേറൊരു ഫിൽറ്റർ പാത്രം കൂടിയുണ്ട് കേട്ടോ, കോഫി മേക്കിംഗ്. പക്ഷേ ഇതിനകത്ത് മറ്റേ ആ പ്രസ്സിങ് ഒരു ചെറിയ പാത്രമില്ല, അതില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ ആവശ്യം നിർബന്ധമായിട്ടും വേണമെന്നില്ല, ഇല്ലെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ ചിക്കോറി മിക്സ്ഡ് ആയിട്ടുള്ള കോഫി പൗഡർ വെച്ച് നമുക്ക് ഡിക്കോഷൻ തയ്യാറാക്കാം. നേരത്തെ ഇട്ടതുപോലെ തന്നെ ടേബിൾ സ്പൂണിൽ ആ അതേ അളവിൽ തന്നെ ഞാനിങ്ങനെ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഹാർഡായിട്ട് പ്രസ് ചെയ്യേണ്ട, കാര്യം ചൂടുവെള്ളം ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകേണ്ടതാണ്, അതിനുള്ളൊരു സ്പേസ് ഉണ്ടാകണം. ഓൾമോസ്റ്റ് ബോയിലിംഗ് പോയിൻറ്റിലായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നു. ഇതാണ് 3/4 കപ്പ്. ഇനി പാത്രം അടയ്ക്കും. ഇതും വെയിറ്റ് ചെയ്യുന്നു 1/2 മണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ. ഐഡിയലി 45 മിനിറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആയി. അപ്പോൾ ഡിക്കോഷനൊക്കെ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇനിയിപ്പം പാല് തിളപ്പിക്കാം. 1/2 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മുടെ ഫിൽറ്റർ കോഫി പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ദേ നോക്കി, ലെഫ്റ്റ് ഓവർ പൊടി മാത്രമേ ഉള്ളൂ വെള്ളത്തെ തട്ടിൽ. വെള്ളം എല്ലാം താഴേക്ക് പോയി, അതിൻ്റെ സത്തോടുകൂടി താഴേക്ക് പോയി. ഇനി അടിഭാഗത്ത് എന്താണ് കളക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഡിക്കോഷനും റെഡി. അപ്പോൾ പാലും തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കോഫി മേക്കിംഗ് തുടങ്ങാം. എപ്പോഴും ഫിൽറ്റർ കോഫിയൊക്കെ ഇങ്ങനെ ഒരു ഗ്ലാസ്സും അതിൻ്റെ താഴെ ഒരു ബൗളും കൂടി ചേർന്ന് വരുന്നതിലാണ് കൊടുക്കുന്നത്, ഒരു സെറ്റാണ്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ അളവനുസരിച്ച് ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് കോഫി, പ്യുവറായിട്ടുള്ള ഡിക്കോഷൻ കോഫി ഒഴിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ ചൂട് പാലിങ്ങനെ പൊക്കത്തുനിന്ന് പതച്ചൊഴിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നല്ല പതഞ്ഞ് വരും. ഇനി ബാക്കിയിരിക്കുന്ന പാലിൽ നിന്നും കുറച്ചെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒന്ന് പതയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പത വരുമല്ലോ, ആ പത മാത്രമായിട്ട് ഇങ്ങനെ സ്പൂണിൽ കോരി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കാം, ഒരു ടോപ്പിംഗ് പോലെ. ഇനി ഇതിൻ്റെ മുകളിലൊരല്പം ഡിക്കോഷൻ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഫിൽറ്റർ കോഫി ഈസ് റെഡി. ഇനി ഇത് ആ താഴത്തെ ഒരു ബൗളുണ്ട് ഡബറ പോലെ ഇരിക്കുന്നത്, അതിനകത്തേക്ക് ഗ്ലാസ്സിൽ നിന്ന് ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ച് കുതിപ്പിച്ച് കുടിക്കും. അങ്ങനെ കോഫി ചൂട് ചൂട്, ഫിൽറ്റർ കോഫി നല്ല അത്യാവശ്യം നല്ല കടുപ്പം, ഇങ്ങനെയാണ് കുടിക്കുന്നത്. തണുപ്പിച്ച് തണുപ്പിച്ച് സ്ട്രോങ്, സ്ട്രോങ് കോഫി. ഞാൻ ഒരു കോഫി പേഴ്സൺ അല്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഫിൽറ്റർ കോഫി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് കുംഭകോണം കോഫി എന്ന് പറയും, മീറ്റർ കോഫി എന്ന് പറയും, ഒരുപാട് പേരുകളുണ്ട്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം നമ്മൾ പൊടി ആണ് ഫിൽറ്ററിൽ ഇട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഇതുപോലുള്ള 2 ഗ്ലാസ് നല്ല കുറുകിയ കോഫി, നല്ല സ്ട്രോങ് കോഫി കുടിക്കാം. ഇനി ഇത്രയും സ്ട്രോങ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3-ഓ 4-ഓ കപ്പ് ഇതുപോലത്തെ കപ്പിൽ കോഫി ഉണ്ടാക്കാം. സ്ട്രോങ് കോഫിക്കാണ് ഞാനിത് 2 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കടുപ്പം ഉള്ള സ്ട്രോങ് ആണോ ലൈറ്റ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് ആ ഡിക്കോഷൻ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് പ്യുർ കോഫി. ഇനി ഞാൻ ആ ചിക്കോറി ചേർത്ത കോഫി കൂടി ഇതുപോലെ ഉണ്ടാക്കി കാണിക്കും, എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ 2 പ്രാവശ്യമായിട്ടല്ലേ കോഫി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ പാല് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു, അല്ലെങ്കിൽ ചൂട് കാണില്ല.
നമ്മൾ സാധാരണ ഇപ്പോൾ രണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഡിക്കോഷൻ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ കപ്പ് കോഫി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നിച്ചപ്പാൽ ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, രണ്ടായിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. വീണ്ടും തിളച്ച് പൊങ്ങാൻ പോകുന്നു, നല്ല ചൂടായി. ബോയിലിംഗ് പോയിൻറ്റ്. ഇനി പാലെടുക്കാം. ഫിൽറ്റർ കോഫിയുടെ പാത്രവും തുറന്ന് നോക്കാം. ഇത് താഴോട്ട് നോക്കിയേ, താഴത്തെ തട്ടിൽ നല്ല സ്ട്രോങ് കോഫി റെഡി ആയിരിക്കുന്നു. ഇത് ചിക്കോറി മിക്സ് ചെയ്തിട്ടുള്ള കോഫിയാണ്, ഇത് കുറച്ചുകൂടി സ്ട്രോങ്ങറാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് കൂടുതൽ വേണ്ട, നേരത്തെ നമ്മൾ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇത് പക്ഷേ ഒരു 1.5 മാക്സിമം 2 ടേബിൾ സ്പൂൺ മതിയാകും. സ്ട്രോങ്ങർ കോഫി. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി പാല്, ചൂട് പാല്. അപ്പോൾ ചൂട് പാലൊഴിക്കുമ്പോൾ നീ നോക്കി ദ കളർ ഡിഫറൻസ് നോക്കി, എന്ത് നല്ല സ്ട്രോങ് അല്ലേ, ഡാർക്ക് കളറിൽ വരുന്നത്. കുറച്ച് ഡിക്കോഷനെ ഒഴിച്ചുള്ളൂ, അപ്പോഴേ തന്നെ ഇത്രയും കളർ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ പതച്ച പാലിൽ നിന്നുള്ള ബദാം നന്നായിട്ട് ഇങ്ങനെ ടോപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു കാണാൻ. ഇനി ഇത് കുടിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ആ താഴത്തെ ഡവറിയിലും ഗ്ലാസ്സുമായിട്ടൊന്ന് വറപ്പിച്ചെടുക്കാം, അടിച്ചെടുക്കാം. അങ്ങനെ സെക്കൻഡ് കോഫി ഈസ് ഓൾസോ റെഡി. എൻ്റെ ദൈവമേ, ഇത് ചിക്കൂറി ചേർന്ന കോഫിയാണ്, കുടിച്ചോട്ടെ, അതിൻ്റെ ടേസ്റ്റ് വേണം. കുറച്ചുകൂടി കടുപ്പാണെങ്കിലും ആ കളർ കുറച്ചുകൂടി ഇതാണ് എങ്കിലും ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടി എൻഹാൻസ്ഡ് ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ചിക്കോറി ചേർത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഇത് 20% ചിക്കോറി ഉള്ളൂ, അതിൽ കൂടുതലില്ല. ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ അതിലും കൂടുതൽ ചേർക്കാം. അതിൻ്റെ കുറച്ചുകൂടെ കൊഴുപ്പും കളറും വേറൊരു രുചിയാണ്. അപ്പോൾ ആ കമേഴ്ഷ്യൽ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതൊന്നും ഉള്ള പ്ലെയിൻ കോഫി ചെയ്താലും മതി. ഐ തിങ്ക് ഇതാണ് നല്ലത്. കുംഭകോണം ഫിൽറ്റർ കോഫി ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്താ ടേസ്റ്റ്, ഗംഭീരായിരിക്കുന്നു. നല്ല ചൂട് ചൂടായിട്ട് കുടിക്കണം. ഇപ്പം മനസ്സിലായല്ലോ രണ്ടിനെ പ്രപ്പോഷൻ. അപ്പം ഇത് ചിക്കോറി ചേർത്ത് ഉണ്ടാക്കിയതിൻ്റെ ഡിക്കോഷൻ അത്രയും, 4 ടേബിൾ സ്പൂണിൽ ഉണ്ടാക്കിയ ഡിക്കോഷൻ നമുക്ക് ഈ അളവിലുള്ള ഗ്ലാസ്സിൽ 1, 2, 3, 4, 5, 6 ആറ് കപ്പിലുമായിട്ടും കൂടുതൽ കിട്ടും. എനിക്ക് കുറേ ബാക്കിയുണ്ട്, ഒരുപാടുണ്ട്. ഇത് അധികം ഒന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് ആക്ച്വലി പറഞ്ഞാൽ 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഇത് ഇത്രയും കൂടി ഉണ്ട്. സോ 6 കപ്പ് എന്തായാലും ഇത്, മറ്റത് 4 കപ്പാണെങ്കിൽ ഇത് 6 കപ്പ് കിട്ടും, അത്രയും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ ഡിക്കോഷൻ കോഫിയുടെ മേക്കിങ്. ഞാനതിൻ്റെ ഹിസ്റ്ററി തൊട്ട് തുടങ്ങി, അതായത് നമ്മുടെ ഈ കോഫി പൗഡർ പൊടിച്ചെടുക്കുന്ന സമയം തൊട്ട്. ഞാൻ ഷങ്കേഴ്സ് കോഫിയുടെ ഇവിടുത്തെ നമ്പർ 1 കോഫിയാണ്, കോഫി സെല്ലേഴ്സാണ് ഷങ്കേഴ്സ് കോഫി. ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു കടയും പോയിട്ടുള്ള കടയൊക്കെ തന്നെയാണ്. ഓക്കെ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിരുന്നു അവരാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവരുടെ പാരൻസൊക്കെ. അതിപ്പോൾ അടുത്ത ജനറേഷനാണ് നോക്കുന്നത്, നന്നായി നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. ഇനി ഞാൻ കുംഭകോണം സൈഡിലൊക്കെ പോകുമ്പോൾ, നമ്മുടെ ട്രാവൽ ബ്ലോഗിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ, അവിടുത്തെ ഫിൽറ്റർ കോഫി ഞാൻ കുടിക്കുമ്പോൾ അയച്ചു തരാം. പക്ഷേ അത് ഏതാണ്ട് ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി പോയി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാമല്ലോ ഏകദേശം ആ ടേസ്റ്റ്, ഏതാണ്ട് ഇതേ സിമിലർ ടേസ്റ്റ് തന്നെയാണ്. എക്സലൻറ്റ് കേട്ടോ, അയ്യോ പറയാതിരിക്കാം. ഇവരുടെ കോഫി പൗഡറും ഈ ഡിക്കോഷൻ കോഫി ലവേഴ്സിന് എന്തായാലും ഇഷ്ടം. അപ്പോൾ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് എൻ്റെ കാര്യം അത് ഞാൻ പറയാതെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് എൽ എൻ വ്ലോഗ്സ് യൂട്യൂബ് ഫാമിലി. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.